അങ്ങനെ ഇന്നായിരുന്നു ആ ദിവസം. രാജമൗലി സംവിധാനം ചെയ്ത RRR പടം ഇപ്പോൾ ഇന്ന് റിലീസായി. ഞാൻ 7 മണിക്കായിരുന്നു ഷോ കണ്ടേ എത്തിയുള്ളൂ. അപ്പോൾ പടം കണ്ട് എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഒപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണം. വേറെ ഒന്നുമല്ല, ഈ ഒരു പടം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ബാഹുബലിയായിട്ട് ഞാൻ കമ്പയർ ചെയ്യണം. അപ്പോൾ ഇത്രയ്ക്ക് ഒരു ബ്രഹ്മാണ്ടമായിട്ട് വന്നിരിക്കുന്ന പടമാണ്. അതുകൂടാതെ തന്നെ തെലുങ്കിലെ 2 സൂപ്പർ സ്റ്റാറുകൾ ഒന്നിക്കണ പടം കൂടിയാണ്. അപ്പോൾ ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാഹുബലി കണ്ടെങ്കിൽ എഫക്റ്റ് തന്നെ ഈ പടത്തിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന് പടത്തിന് കഥയുമായിട്ട് കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥ എന്ന് വെച്ചാൽ ഒരു ഫ്രീഡം ഫൈറ്റ് അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഫ്രീഡത്തിനുള്ള സ്ട്രഗിൾ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മെയിനായിട്ട് ഞാനത് കുറച്ച് ഫാമിലി ഇമോഷൻസും അതേപോലെ ഒരു പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പ് റിലേഷൻ അതൊക്കെ എന്ത് മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ട് വന്നത്. പക്ഷേ മെയിനായിട്ട് വില്ലന്മാരായിട്ട് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ബ്രിട്ടീഷുകാർ തന്നെയാണ്. അപ്പോൾ പടം ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ബ്രിട്ടീഷുകാരുടെ ആ ഒരു എന്താ പറയുക എംപയറിലേക്ക് എത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ എംപയർ എങ്ങനെ തകർക്കാം, എങ്ങനെ അവിടുന്ന് അവരെ തുരത്തി ഓടിക്കാം, അത് മാത്രമല്ല നമ്മുടെ സാധാരണക്കാർക്ക് എങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടി വെപ്പൺസ് എങ്ങനെ എത്തിക്കും, ഇതൊക്കെയാണ് ഈ കഥ മെയിനായിട്ട് ഔട്ട്ലൈൻ ഇതാണ്. ഇനി പടത്തിൻ്റെ ഓരോരോ കാര്യങ്ങളിലേക്ക് കടന്നേക്കാം. പടം സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഒരു കാട്ടിൽ നിന്നാണ്, കാട്ടിൽ ഒരു ആദിവാസി ഒരു ഗ്രാമം കാണിക്കുന്നു. അവിടെ നിന്നൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നതാണ് അതിൻ്റെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ സ്പോയിലറാക്കല്ല കേട്ടോ, അത് പടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതാണ് കാണിക്കുന്നത്. പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയാണ് കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ആൾക്കാർ പോകുന്നു, അതിനകത്ത് നമ്മുടെ നായകന്മാരും പെടുന്നു. അതേപോലെ ഒരു ബ്രിട്ടീഷ് ഓഫീസറായിട്ട് ആണ് നമ്മുടെ രാംചരൺ അതിനകത്ത് വരുന്നത്. രാംചരൺ ആണെങ്കിൽ പൊസിഷൻസ് അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് കുറച്ച് മുൻഗണന കിട്ടാൻ വേണ്ടി ഏത് ലെവൽ വരെ പോകുന്ന ഒരു പോലീസ് ഓഫീസർ, അതിന് അഗെയിൻസ്റ്റ് ഈ നമ്മുടെ സ്വന്തം ജൂനിയർ NTR. അപ്പോൾ ഇവർ രണ്ടും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് ഫസ്റ്റ് ഹാഫ് മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞാൽ ഫൈറ്റാണോ അതോ അവർ തമ്മിൽ എന്തെങ്കിലും അജണ്ടയാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെക്കൻഡ് ഹാഫിൽ ഡിസ്കസ് ചെയ്യണം. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല, ഞാൻ ഈ പറഞ്ഞൊന്നുമല്ല കഥ. അപ്പോൾ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ കാണേണ്ട ഒരു പടം തന്നെയാണ്. ഞാനൊരു ഈ പടം കണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ 2D കണ്ടാണ്. 3D ഈ പടം കണ്ടത്, 3D കാണുകയാണെങ്കിൽ അത് വേറെ ലെവലായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൻ്റെ എൻഡോട് കൂടിയുള്ള ഒരു ക്ലൈമാക്സ് ഫൈറ്റ് നിങ്ങൾ ട്രെയിലറിലെ കണ്ടോ, ശ്രീരാമൻ്റെ വേഷമൊക്കെ ഇട്ട് വന്നിട്ട് ആ ഒരു എന്താ അമ്പെയ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തിയേറ്ററിൽ 3D കാണണമെങ്കിൽ സൂപ്പർവ് ആയിരിക്കും എന്ന് യാതൊരു സംശയമില്ല. കാരണം 3D നമുക്ക് ഇപ്പോൾ കാണാൻ എനിക്ക് കാണാൻ അവസരം ഉണ്ടായില്ല, കാരണം മോർണിംഗ് ഷോ ഒന്നും 3D ഉണ്ടായില്ല. 3D തുടങ്ങുന്നത് 10 o'clock ശേഷമുള്ള ഷോസ് ആണ്. അപ്പം നിങ്ങൾ എന്തായാലും നല്ല സൗണ്ട് എഫക്റ്റുള്ള നല്ല ഒരു 4K സ്ക്രീനും അതേപോലെ 3D ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, പടം ഒരു ഹോളിവുഡ് ലെവലിലേക്ക് നിൽക്കുന്ന ഒരു പടം കൂടിയാണ് ഈ ഒരു RRR. പിന്നെ ഇതിന്റെ സ്റ്റാർ കാസ്റ്റ് നമ്മുടെ ലീഡിങ് 2 സൂപ്പർ സ്റ്റാർസ് ഇതിനകത്ത് രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള റോൾസ് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. ഒരാള് ഒരു സ്ഥലത്ത് സ്കോർ ചെയ്യണമെങ്കിൽ അടുത്ത സ്ഥലത്ത് സ്കോർ ചെയ്യുന്നുണ്ട്. എൻഡിങ്ങിൽ രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള റോളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് അങ്ങനെയായിരിക്കും, കാരണം തെലുങ്ക് സിനിമയിൽ ഒരു നായകനെ താത്തി കാട്ടുന്നത് അവിടെ പടം ഓടാറില്ല. അപ്പോൾ ഈ രണ്ടുപേരും തുല്യമായിട്ടാണ് ഈ പടത്തിനകത്ത് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ അപ്പിയറൻസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മെയിൻ ക്യാരക്ടറായിട്ട് തന്നെ വരുന്നത് നമ്മുടെ അജയ് ദേവ്ഗൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ ശ്രിയാ ശരൺ വരുന്നുണ്ട്, ആലിയ ഭട്ട് വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് മെയിൻ ക്യാരക്ടേഴ്സ് ഈ ഒരു പടത്തിനകത്ത് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ നിറഞ്ഞിട്ട് പടം വേണം. ഇപ്പോൾ എസ്പെഷ്യലി ഒരു തൂക്കിക്കൊള്ളുന്ന ഒരു സീനൊക്കെ എടുത്തുമ്പോൾ ലോങ് ടോപ്പ് ആംഗിളിൽ നിന്ന് കാണിക്കുമ്പോൾ എത്രയോ ജനങ്ങൾ എന്നുള്ളത് അത് റിയൽ ജനങ്ങളാണ്, ഗ്രാഫിക്സോ കാര്യങ്ങളോ നമുക്ക് തോന്നിയില്ല, കറക്റ്റ് റിയൽ ജനങ്ങളെ വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്തിരിക്കണേ. അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രില്യൻസ് തന്നെയാണ്. ബ്രഹ്മാണ്ഡ പടത്തിൻ്റെ ആ ഒരു എല്ലാ എഫക്റ്റും നമുക്ക് ആ ഒരു സീനിൽ കൂടി മാത്രം നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫൈറ്റ് സീൻ, അത് ഫസ്റ്റ് ഹാഫിൽ വരുന്ന ഫൈറ്റ് സീൻ കൂടിയുണ്ട്, ഒരുപാട് ജനങ്ങളുടെ ഇടയിൽ കൂടി ഒരു ഫൈറ്റ് സീൻ വരുന്നുണ്ട്. അതൊക്കെ എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ പാട്ടുകൾ, നമുക്ക് എല്ലാവർക്കും അറിയാം, നാട്ടു പോകുന്ന പാട്ടൊക്കെ തിയേറ്ററിൽ കാണാനൊക്കെ നല്ല രസമാണ്. നമ്മൾ കണ്ടത് നമ്മൾ TVയിലോ യൂട്യൂബിലോ കണ്ടതൊന്നുമല്ല ആ പാട്ടിൻ്റെ ഒരു ഭംഗി, തിയേറ്ററിൽ കാണാനായിട്ട് നല്ല രസമാണ്. അത് മാത്രമല്ല അതിനിടയിൽ കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ബ്രിട്ടീഷുകാരായിട്ട് കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടത്, അതൊക്കെ നല്ല രസമാണ്. പിന്നെ എൻ്റെ ഒഴുക്ക് വരുമ്പോൾ തന്നെ ആ ഒരു കുറച്ച് ഓവറായിട്ട് നമുക്ക് തോന്നി, കാരണം തെലുങ്ക് സിനിമയാണ്, സ്വാഭാവികമായിട്ടും നമ്മുടെ യുക്തിക്കപ്പുറമായിട്ടുള്ള ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ബുള്ളറ്റൊക്കെ കറക്കി അടിക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ ജസ്റ്റ് കണ്ണട ചേർന്നേക്കാം, കാരണം അങ്ങനത്തെ ഒരുപാട് സീൻസ് ഈ പടത്തിൽ കൂടി കയറി വരുന്നുണ്ട്. മൊത്തത്തിൽ പടം നോക്കുകയാണെങ്കിൽ പടം മാസ് തന്നെയാണ്, യാതൊരു സംശയമില്ല. ഒരുപാട് നമുക്ക് കാണാനുണ്ട്, ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഈ ഒരു പടം. അതായത് അതിൻ്റെ കളറിംഗ് ആയാലും അല്ലെങ്കിൽ അതിൻ്റെ എഡിറ്റിംഗ് ആയാലും അതിൻ്റെ സോങ്സ് ആയാലും അതായത് ഫൈറ്റ്സ് ആയാലും എല്ലായിടത്തും സൂപ്പറാണ്. 3D തന്നെ കാണാൻ ശ്രമിക്കുക എല്ലാവരും കേട്ടോ. RRR സൂപ്പർ തന്നെയാണ്, ഒന്നും പറയാനില്ല. ധൈര്യമായിട്ട് ഇതിലെടുക്കാം, അടുത്ത റിവ്യൂവിൽ കാണാം. Bye-bye.